വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീൻ ടെക് വില്ല. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എവർഗ്രീൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. എങ്ങനെ ഇതുപോലെ നല്ലോണം തയച്ചു വളരാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൊപ്പഗേറ്റിനായിട്ട് ഇതുപോലെ എവർഗ്രീന് എടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നടുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇതിനായി മണ്ണ്, അതേപോലെ ചകിരിച്ചോറ്, മണൽ, ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടാൻ ഉദ്ദേശിക്കുന്ന പാത്രം, ഇതിന് ഹോൾസ് ഉണ്ടോയെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മണലിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ എവർഗ്രീനെ നന്നായി തയച്ച് വളരുന്നതാണ്. അപ്പം നമുക്ക് ഇതിലോട്ട് മണ്ണിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന എവർഗ്രീന് ഇതിൻ്റെ ചുറ്റും നമുക്ക് നട്ടു കൊടുക്കാം. നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടാൽ മതി. എന്നാൽ തന്നെ ഇത് നല്ലോണം ഉണ്ടാവും. നമ്മളിതുപോലെ തിക്കായി കുഴിച്ചിടാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ നന്നായി വളർന്നിട്ടും മറ്റേ ഭാഗത്തേക്ക് തീരെ ഇല്ലാതെയൊക്കെ ആയിരിക്കും വളരുക. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നടാനായിട്ട്. ഇത് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. ഇതിപ്പോൾ തന്നെ നമ്മൾ ഹാങ് ചെയ്യണമെന്നില്ല. നമുക്ക് താഴെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തൂങ്ങി വരുന്ന ആ പരിവൊക്കെ ആവുമ്പോൾ നമുക്ക് ഹാങ് ചെയ്താൽ മതി. ഇനിയാണ് നമുക്കിത് തയച്ച് വളരാനില്ലേ ഒരു സാധനം കൂടി ഇതൊക്കെ ചേർക്കാനുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതും അതേപോലെ തന്നെ ചായപ്പൊടി ഉണക്കിയതുമാണിത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ റോസാക്കൊമ്പിനൊക്കെ നല്ലവണ്ണം ഇട്ട് കൊടുത്താൽ തന്നെ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ചണ്ടി അരിച്ചെടുത്ത് അത് ഉണക്കിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അല്ലാതെ ചായപ്പൊടി നേരെ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് റോസാക്കൊമ്പിനൊക്കെ നല്ലതാണ്. അതേപോലെ വേറെ ഇൻഡോർ പ്ലാന്റായി യൂസ് ചെയ്യുന്ന ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ലവണ്ണം വളരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നല്ലവണ്ണം തൂങ്ങിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.